അന്ന് രാവിലെ 10 മണിക്ക് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടിയെക്കുറിച്ച് അറിയുന്നത് എന്നാണ് ദിവ്യ ഹർജിയിൽ പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് കലക്ടർ ആ സമയത്ത് കണ്ടിരുന്നു എന്നും സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിവാക്കപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് ഒരു സംസാരം, ഒരു ഫോർമൽ ക്ഷണം ക്ഷണിക്കാൻ വേണ്ടി കലക്ടർ സംഘടിപ്പിച്ച പരിപാടിയല്ല, മറ്റൊരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ പരിപാടിയിൽ എത്തില്ലേ എന്ന് ചോദിക്കുന്നതിന് മറുപടി എത്താമെന്നുള്ള മറുപടി പറഞ്ഞു എന്നല്ലാതെ ഒരു പ്രത്യേകമായ കത്ത് എന്നുള്ള നിലക്കൊന്നും അയച്ചതല്ല. അപ്പൊ അതുകൊണ്ട് ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ഈ രീതിയിൽ ക്ഷണിക്കാതെ എത്തപ്പെട്ട അതിഥി എന്ന് പറയുന്ന ഒരു വാദം തീർത്തും അന്തസാരശൂന്യമാണ് എന്നാണ് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. രണ്ട് പരാതി ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ വെളിവാകും, വെളിവായിട്ടുണ്ട്, അതിന്റെ രേഖകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് പറയാൻ സ്വാഭാവികമായും ദിവ്യയെ പ്രേരിപ്പിച്ചിരിക്കാം. മറ്റൊന്ന്, അഴിമതിക്കെതിരെ ഏത് നിലപാടും സ്വീകരിച്ചു പോകണമെന്നുള്ള നമ്മുടെ പൊതുവായ അഭിപ്രായത്തെ എന്നും നെഞ്ചേറ്റിയ ഹർജിക്കാരിയാണ്. അഴിമതിയെ സംബന്ധിച്ചുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മറ്റുദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കും ഒരു പാഠഭാഗം വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു വിഷയത്തെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തെ യാത്രയപ്പ് വേളയിൽ ആശംസിച്ചയക്കുന്നു. വിവിധങ്ങളായ സംഭാഷണം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തോട് ആശംസ പറയുന്നു, അവിടെ എത്തിയാൽ അവിടുത്തെ പൗരന്മാരോട് ചെയ്യേണ്ട കാര്യങ്ങളും കൂടി വരും ഉദ്ദേശിക്കുന്നു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ, വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.